ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അതാ നമ്മളെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ദിവസമായിട്ടോ. നമ്മൾ നോമ്പിനെ ലാസ്റ്റ് വീഡിയോ നമ്മൾ നോമ്പിനെ കിട്ടതാണ്. പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഒരു കുഞ്ഞു വ്ളോഗായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഈവനിങ് ആണ് നടക്കുന്ന ചെറിയൊരു കാര്യം, നമ്മൾ സ്പെഷ്യലായിട്ടൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ വൈകുന്നേരം മരുപ്പി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാത്രി ആയിട്ട് മരുപ്പി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞിന് നമ്മൾ മാങ്ങ ജ്യൂസാണ് കേട്ടോ കൊടുക്കുന്നത്. മാങ്ങയുടെ ജ്യൂസ് കൊടുത്തിട്ട് ഞാൻ ഇനി വേണം അടി സംസ്കാരമൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കളയ്ക്ക് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോകാം കേട്ടോ. എന്താണെന്നല്ലേ, നമ്മൾ അടിപൊളി ഒരു ടേസ്റ്റി ബട്ടർ ചിക്കനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അപ്പോൾ കുഞ്ഞിൻ്റെ ജ്യൂസ് കൊടുത്ത് നമ്മളിതാ നേരെ കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് ആയി കൊടുത്തത്. നമ്മൾ കുഞ്ഞിൻ്റെ കുഞ്ഞു കൂട്ടിലേക്ക് ആയി കൊടുത്തിട്ടുണ്ട്. ആ കള്ളൻ കുഞ്ഞു കള്ളൻ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി ചിക്കൻ ഫ്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, ഉപ്പും അതുപോലെ നാരങ്ങ നീരും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മസാല തേച്ചു. അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും നമ്മളിതിൽ ചേർത്തിട്ടില്ല കേട്ടോ. കാശ്മീരി മുളക് പൊടി, അതുപോലെ ഉപ്പ്, നാരങ്ങ നീര്, അപ്പം തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഇത് മാത്രമേ നമ്മളിതിൽ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതാ ആദ്യം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സാധാ ഓയിലും ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിലർ ബട്ടറിലും ഫ്രൈ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓയിലും പിന്നെ കുറച്ച് ബട്ടറും കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണത്. അപ്പോൾ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഇക്കാരൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്നാ വന്നത് തന്നെയാണ്. പെരുന്നാൾക്ക് വരെ ജസ്റ്റ് ഒന്ന് പോയി പോന്നു, അത്രയേ ഉള്ളൂ, നിൽക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇജിലാൻ സ്കൂളിൽ ഇവിടെ ചേർത്തണം. പെൺകുട്ടിയും മോൾട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ഇജിലാൻ മദ്രസയും ചേർത്തണം കേട്ടോ. സ്കൂളിലും മദ്രസയിലൊക്കെ ഇവിടെ ചേർത്തണുണ്ട്. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോണക്കൊക്കെ കണക്ക് തന്നെ ആയിരിക്കും അല്ലേ. പിന്നെ അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് വൺ പോട്ട് റെസിപ്പി എന്ന് പറയുന്ന പോലെ എല്ലാം നമ്മൾ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. അതായത് വേറെ പാത്രങ്ങളോ മറ്റൊന്നുമില്ല, ഫുള്ള് ആയിട്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ നമ്മൾ ചിക്കന് പൊരിച്ചെടുത്ത അതേ ചട്ടിയിലാണ് നമ്മൾ അടുത്തത് നമ്മൾ ഉള്ളി വാട്ടാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉള്ളി ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിത് അവിടെ ഒരു മീഡിയം ടൈപ്പ് മൂന്ന് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിത് ഒരു 6-7 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് തക്കാളി ഇതിലേക്ക് ചേർക്കണം. തക്കാളിയിലേക്ക് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല മധുരമുള്ള ഐറ്റം ആയിരിക്കും. എന്നാൽ ഞാനിവിടെ ഓവറായിട്ട് മധുരം ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. കാരണം നമുക്ക് മധുരത്തോട് വലിയ താല്പര്യമില്ല. വീട്ടുകാർക്കും തന്നെ കറികളിൽ ഒരു മീഡിയം ടൈപ്പ് മധുരം, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അത്രക്ക് ഓവർ മധുരം നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിലുള്ള പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഇട്ട് നമ്മൾ ആവശ്യത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായി വേവിക്കാൻ വെക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അതിലേക്ക് നമ്മളതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. വീണ്ടും നന്നായി ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നന്നായി വേവിച്ച് നല്ല അത്യാവശ്യം നല്ല വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരണം കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് മധുരം ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ എടുത്തിട്ട് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചിട്ട് ഇത് അരിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. നന്നായി ഒരു അരിപ്പി എടുത്തിട്ട് നന്നായി അരിച്ചിട്ടുണ്ട്. തക്കാളിയുടെ ചണ്ടിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഇതുപോലെ എടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ നമ്മളെ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അതിൻ്റെ ബാക്കി ബട്ടർ കേട്ടോ, കുറച്ചുകൂടി ബട്ടർ ഉണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്നുകൂടെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ തളിച്ചിരുമ്പോൾ നമ്മളതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പിന്നെ കസ്തൂരി മേത്തിയാണ് കേട്ടോ. അത് നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കിട്ടും. അതും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉലുവട ഇല എന്ന് പറയും, ഉലുവട ഇലയാണ് കേട്ടോ അത് സംഭവം. അപ്പോൾ നമ്മൾ ബീഫ് ചിക്കനൊക്കെ വെക്കുമ്പോൾ ഒക്കെ അതിലിട്ടായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മളത് ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ നല്ല തിളച്ച് സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അടുക്കളയുടെ കോലത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യൂ ആട്ടോ അത്. അത് ഈ അടുക്കള നമ്മളിതാ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഒക്കെ സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനിതാ അതിലേക്ക് നമ്മൾ പൊറോട്ട ആട്ടോ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ പൊറോട്ടയ്ക്ക് നമ്മൾ ബട്ടർ ചിക്കനും കൂട്ടിയിട്ട് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കൊടുക്കുമ്പോഴേ മോളൂൻ്റെ റിയാക്ഷൻ എന്താണെന്നൊന്ന് കാണാം. അപ്പം ഞാൻ വിചാരിച്ചതിലേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും കിട്ടാറില്ല, എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്ര മധുരം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മളെ കുഞ്ഞു വീഡിയോ. നമ്മളിതാ കുഞ്ഞിനെ നമ്മളെ റൂമിൽ നമ്മൾ കുഞ്ഞിൻ്റെ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മളെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വൈകാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.